ഇരുട്ട് ഒറ്റയ്ക്ക് ഒത്തിരി ദൂരെ നിന്ന് കോളം ഗസ്റ്റ് ഹൗസിൽ പോകുന്നത്. നിന്റെ വാചാലൊക്കെ അവാ ഏതാ സ്ഥല എത്താറല്ലേ വാ കണ്ടെന്നാ അടിച്ചാതെ ശരിയാവും. ഒറ്റയ്ക്ക് പോകുന്നത് ഞാൻ കുറച്ച് ദൂരത്ത് നിന്നാ വരുന്നത്. വണ്ടി കംപ്ലൈന്റ് ആയി, കോവളം വരെ ഒന്ന് പോണം. കോവളത്തോ? അതിന് ഇനി ഒരു 5 കിലോമീറ്റർ ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്, ഞങ്ങളോടൊപ്പം പോരെ. തിരിച്ചു പോകുമ്പോ ഞങ്ങൾ ആവഴിക്കാ പോകുന്നത്. ഒറ്റയ്ക്ക് പോയി ശരിയാവുള്ളൂ. ആ വാ സ്ഥല എത്താറായല്ലേ, വാ പെട്ടെന്നാ. ഈ സമയത്ത് നിങ്ങളെങ്ങോട്ടാ? ഞങ്ങളെ പണി കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ. ഇവിടെ തൊട്ടടുത്ത ലീലാമ്മച്ചിയുടെ വീട്. അവിടെ ചെന്ന നല്ല ഉഗ്രം പട്ട കിട്ടും. അപ്പൊ നടക്കണം. ഇതൊക്കെ ആണെന്നതാ ലീലാമ്മച്ചിയുടെ വീട്. ചേച്ചി ഞാനാ വർക്കി. അതെനക്കാണോടാ ചേച്ചി? അപ്പൊ 3 എണ്ണം വീട്ടിലെ പട്ട അടിച്ച ഒരു ഉഷാറാശ്വാസം. എല്ലായിടത്തും പോയാൽ അവിടെ വെള്ളം ചേർത്തല്ലേ അവിടെ വരുന്നത്. കണ്ടോ? ശരിയാടാ, നീ പറഞ്ഞ ശരിയാ. ഭയങ്കര പട്ട എന്തല്ല പാടി നടക്കുന്നവനെ കണ്ടോടാ.
പിന്നെ ഞാനൊക്കെ പാടാവായിരിക്കും. എടാ നീ ചൂട്ട് വെച്ച് കാട് കത്തിക്കാതെ നടക്ക്, യേശുദാസൊക്കെ എനിക്ക് പിന്നെ പിന്നെ ഞാനുണ്ടല്ലേ, കുടിച്ചാൽ എനിക്ക് പാട്ടെടുത്തു. പാമ്പൊക്കെയുള്ള വഴിയാ നോക്കി നടക്ക്. ഓ നീ ആള് കൊള്ളാമല്ലോ. അവിടെ മോനെ നോക്കി നടക്കാം. ഇവനീ അടിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ വീണല്ലോ. ചേട്ടോ കൈതാ ചേട്ടാ ചേട്ടാ രാത്രി പോയവനാണ് ഇതുവരെയും കാണാൻ. ഇവിടെ കണ്ടണ്ടേ? അതെ. ഏ വരുന്നടാവൻ, എവിടെയായിരുന്നു, എവിടെ പോയി, എവിടെ? സത്യത്തിൽ നിനക്ക് എന്താ സംഭവിച്ചേ? ഐസക്ക് അവ ചോദിച്ച കേട്ടില്ലേ, എന്താ പറ്റിയേ പറ. ഇന്നലെ എന്താ സംഭവിച്ചെന്നറിയോ? സത്യത്തിൽ ഇന്നലെ നടന്നത് എന്താണെന്നറിയോ? എടാ അതിന് അവിടെ അങ്ങനെ ഒരു കാടില്ലല്ലോ. എടാ അവൻ പറയുന്ന സത്യമേ ഇല്ലെന്ന് അവിടെ ചെന്ന് നോക്ക എണീക്ക്. എടാ സുധി, ഇങ്ങോട്ട് വരാൻ ഈ ഒറ്റ വഴിയേ ഉള്ളു. നീ വന്ന വഴി ഒറ്റ റൂട്ടേ ഉള്ളു. ഇവിടെ എവിടെയാ പട്ട വയ്ക്കുന്ന സ്ഥലം? എനിക്കറിയാതെ ഏതാ പട്ട വയ്ക്കുന്ന വീട്. എന്നിട്ട് നിനക്ക് കിട്ടിയോ? ആ എനിക്ക് കിട്ടിയ ഒരു കുപ്പി. ഒരു വയസ്സായ സ്ത്രീയാണ് അത് വിളിക്കുന്നത്. പേര് എന്തോ ലീലമ്മ. രാത്രി വന്നപ്പോ ഒരു വീടായിരുന്നു, ഇപ്പൊ മൊത്തം വീട്. ഐസക് പോട്ടാ വാ.
ഐസക്കെ, നീ എന്തിനാ വണ്ടി നിർത്താൻ പറഞ്ഞു? ഇവിടെ വെച്ചിട്ട് ഞാൻ പട്ടിയുടെയും പാദസ്ഥലത്തിൻ്റെയും സ്വരം കേട്ടത് ഇപ്പം മൊത്തം മാറിയിരിക്കുന്നു. അറിയില്ല, ഇത് മൊത്തം കാടായിരുന്നു, ഒറ്റ മനുഷ്യർ പോലും ഇല്ലായിരുന്നു. നിന്റെ ബൈക്ക് ബൈക്ക് ഹമീദ് നിർത്ത്, വണ്ടി നിർത്ത. ായില്ലെന്നല്ലേ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. ഇപ്പൊ സ്റ്റാർട്ട് ആവുന്നുണ്ടല്ലേ, നീയല്ലേ പറഞ്ഞു സ്റ്റാർട്ട് ആവുന്നില്ലെന്ന്? ഇന്നലെ സ്റ്റാർട്ട് ആയില്ല. ഇത്ര നേരം മുഷിഞ്ഞല്ലേ, നമുക്ക് ചെന്ന് ഓരോ ബീറടിക്കാം. ഈ ബ്രാൻഡി, വിസ്കി, റമ്മ് എല്ലാം കലർപ്പല്ലേ, കുടിച്ചു ചാവാനേ ഉള്ളൂ. എടാ നിനക്ക് ആ ടെൻഷൻ ഇതൊരു മാറില്ലേ? എന്താ ഐസൊക്കെ ഇത്? പണ്ട് നമ്മളാ ലീലാമ്മ ചേച്ചിയുടെ വീട്ടിൽ പോയി പട്ടടിക്കുന്നത് നിനക്ക് ഓർമ്മ ഉണ്ടോ? ആ കാലഘട്ടത്തെ ഓർക്കുമ്പോഴേ ഒരു സുഖം തന്നെ അല്ലേ.